നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചൈനയുടെ തലസ്ഥാനവും അമേരിക്കയുടെ സൈനിക താവളവും ഇനി ഭാരതത്തിന്റെ ആണവായുധ മിസൈൽ പരിധിയിൽ ഇന്ത്യ രാത്രിയിൽ പരീക്ഷണം നടത്തിയ ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണം അഗ്നി മൂന്ന് രാത്രിയിലും ലക്ഷ്യം കണ്ടു ഇതോടുകൂടി ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ഷാൻഹായ് ഉൾപ്പെടെയുള്ള നഗരങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളവും അഗ്നി മൂന്നിന്റെ പരിധിയിലാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ളതും ഒന്നര ടൺ ഭാരമുള്ള ആണവായുധങ്ങളും വഹിക്കാൻ കഴിയുന്ന മിസൈലാണിത് ശനിയാഴ്ച ഒഡീഷ തീരത്തെ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിലെ വിക്ഷേപണ തറയിൽ നിന്ന് രാത്രി ഏഴ് പതിനേഴിനായിരുന്നു അഗ്നി മൂന്ന് രാത്രി വിക്ഷേപിച്ച് പരീക്ഷിച്ചത് ഒഡീഷ തീരത്തെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്ന് മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ചാണ് മിസൈൽ തൊടുത്തത് രാജ്യത്ത് എവിടെ നിന്നും മൊബൈൽ ലോഞ്ചർ വഴി അഗ്നി മൂന്ന് മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു നേട്ടം പതിനേഴ് മീറ്റർ നീളവും രണ്ട് മീറ്റർ വ്യാസവും അൻപത് ടൺ ഭാരവും മിസൈലിനുണ്ട് സെക്കൻഡിൽ അയ്യായിരം മീറ്റർ വേഗത്തെയാണ് അഗ്നി മൂന്നിന്റെ മറ്റൊരു പ്രത്യേകത സൈന്യത്തിലെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് പരിശീലനത്തിന്റെ ഭാഗമായി പരീക്ഷണം നടത്തിയത് ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച കരസേനയ്ക്ക് കൈമാറിയ മിസൈലാണ് അഗ്നി മൂന്ന് സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയിലൂടെ ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ആണവായുധ വാഹക ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലാണ് അഗ്നി അഗ്നിമൂന്ന് ഇന്ത്യ രണ്ടായിരത്തി എട്ട് മെയ്യിൽ പരീക്ഷണം നടത്തിയ ഇതിന് മൂവായിരം കിലോമീറ്റർ ആണ് ദൂരപരിധി പ്രഹര രണ്ടാം സ്ഥാനമുള്ള ഇന്ത്യയുടെ മിസൈലാണ് അഗ്നി അഗ്നിമൂന്ന് നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധി വർദ്ധിപ്പിക്കാവുന്ന അഗ്നി അഗ്നിമൂന്നിന്റെ കീഴിൽ ചൈനയുടെ മിക്ക നഗരങ്ങളും വരും ഇതോടെ ചൈനയുമായി പ്രതിരോധ സംവിധാനങ്ങൾ ഒപ്പം ഒപ്പമെത്തിക്കുന്നതിൽ ഇന്ത്യ ഒരു പടി കൂടി കടന്നു ഒറീസയിലെ വീലർ ദ്വീപിലാണ് അവസാന പരീക്ഷണം നടന്നത് ഇതിനു മുൻപ് നടത്തിയ മൂന്ന് വിക്ഷേപണവും പകലായിരുന്നു അത്യാധുനിക മിസൈലുകൾ പൂർണ്ണമായും തദ്ദേശ വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ലക്ഷ്യം വച്ചുകൊണ്ട് ഭാരത സർക്കാർ നടത്തിയ ഒരു പദ്ധതിയായിരുന്നു സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പദ്ധതി മിസൈൽ സാങ്കേതിക വിദ്യാരംഗത്ത് ഇന്ത്യ നടത്തിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ പദ്ധതിക്ക് ആരംഭം കുറിച്ചത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി സർഫസ് ടു എയർ മിസൈലുകളായ ആകാശ് തൃശൂൽ ടാങ്ക് വേദ മിസൈലായ നാഗ് എന്നിവയായിരുന്നു ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് മിസൈലുകൾ എയർ ടു എയർ മിസൈലായ ആശ്രയും ഈ പദ്ധതിക്ക് കീഴിൽ വികസിപ്പിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്